ഗായ്സ്, അപ്പോൾ നമ്മുടെ ഫോർത്ത് ഡേ നമ്മുടെ ഡയറ്റ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്കറിയാലോ ഞങ്ങളുടെ സൈക്കിള് 14:10 അതായത് 14 hours ഫാസ്റ്റിങ്ങും 10 hours ഫുഡ് സൈക്കിൾ വിൻഡോയുമാണ് കഴിക്കണേൻ്റെ. അപ്പം അതിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇത്ര ഉള്ളായിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ ഇന്നത്തേക്ക് വേണ്ടി വരും എന്ന് പറയില്ല. ഫയർ നമ്മുടെ വൻ പയർ വേവിക്കാൻ വെച്ചേക്കാണ്. ഇന്നത്തേക്ക് ആവശ്യം ഉണ്ടാവുമോ എന്നറിയില്ല. ചെറുപയറാ വെച്ചത്, ബാക്കി കുറച്ചുകൂടെ ഉണ്ട്. ഇന്നെന്തായാലും ഞാൻ വച്ച് വെക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ മൂന്ന് ഫുഡാണ് മൂന്ന് നേരമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൂടാതെ സെക്കൻഡ് ഡേ മുതൽ ഇടയിൽ ഞാൻ ബിസ്ക്കറ്റ് തിന്നു തുടങ്ങി. എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റണില്ലായിരുന്നു. പാർലേ ജി ബിസ്ക്കറ്റ് എടുത്ത് തിന്നു തുടങ്ങിയായിരുന്നു. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഡയറ്റ് സമയാസമയത്ത് ഫുഡ് കിട്ടി തുടങ്ങിയ പിന്നെ എൻ്റെ വയറിന് ഇത്തിരി അഹങ്കാരം കൂടിപ്പോയോ എന്ന് തോന്നുന്നു. നേരത്തെ പട്ടിണി കിടന്ന എൻ്റെ വയറാണ്, ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇത്രയും ആഡംബരമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ വയറിന് വീണ്ടും ഒരു എന്താ പറയുക ആക്രാന്തം കൂടി എന്ന് തോന്നുന്നു. വിശപ്പ് ഇപ്പം സഹിക്കാൻ പറ്റുള്ളൂ, പണ്ടൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുള്ളൂ, അപ്പം ഇനി പറ്റുള്ളൂ. അപ്പം ഞാൻ ബിസ്ക്കറ്റ് ഇടയിൽ തിന്നു. വരുൺ അറിയാതെയായിരുന്നു തിന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ വരുൺ വരുന്നപ്പോൾ വരുണും ബിസ്ക്കറ്റ് കൊടുത്തു. ഞാൻ ബിസ്ക്കറ്റ് തിന്നണേ കുഴപ്പമില്ല, ഗ്രീൻ ടീയും കുടിച്ചു ബിസ്ക്കറ്റും കുടിച്ചതെന്ന് വരുണും കൊടുത്തു ഞാൻ. പിന്നെ വരുൺ അറിയാതെ ഞാൻ ചീറ്റ് ചെയ്തത്. ഞാൻ ഇച്ചിരി അന്ന് വിശന്നു. ഈ ഫസ്റ്റ് ഡേ കഴിഞ്ഞ് സെക്കൻഡ് ഡേ ആയപ്പോൾ എനിക്ക് വിശന്ന് അങ്ങ് പ്രാന്ത് പിടിച്ചപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് മധുരമൊന്നും തിന്നാൻ പാടില്ലല്ലോ, ചായയും കുടിക്കാൻ പാടില്ല, പാലിൻ്റെ ഇത് ഒഴിവാക്കിയില്ല. അപ്പം ഞാൻ മിച്ചറ് എടുത്തു നിന്ന് ബിസ്ക്കറ്റ് കുറേ എടുത്തു നിന്നു. ഞാൻ ബിസ്ക്കറ്റ് തിന്നാരും വരുണോട് പറഞ്ഞു, മിച്ചറ് തിന്നാരും പറഞ്ഞില്ലോ എന്ന് എനിക്ക് ഓർമ്മ കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ ഒരു പിന്നെ വെയിറ്റ് നോക്കിയപ്പോൾ വരുണ് നല്ല രീതിയിൽ കുറഞ്ഞു. എനിക്ക് ഇത്രയും വലിയ കാര്യമായിട്ട് അങ്ങനെ ഒത്തിരി കുറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചു, ഒത്തിരി കുറഞ്ഞു. ഞാൻ പറഞ്ഞില്ല ഈ 7 ദിവസത്തിൽ ഒത്തിരി കുറയുന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കില്ല, എന്നാലും ഒത്തിരി കുറഞ്ഞില്ല. അപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നി ഞാനിങ്ങനെ ചെയ്ത കാരണമാണോന്ന്. അപ്പം ഞാൻ ഇന്നത്തെ 14 hours ഫാസ്റ്റിങ്ങിന് പകരം ഞാൻ 16 hours ഇന്ന് ഒരു ദിവസത്തേക്ക് ആ ചീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഒഴിവാക്കി. അപ്പം ലഞ്ചും ഡിന്നറുമാണ് കഴിക്കണുള്ളൂ. ഇടയിൽ ഇതുപോലെ ബിസ്ക്കറ്റ് കഴിക്കും കേട്ടോ, സ്നാക്ക് കഴിക്കുന്നതിന് കുഴപ്പമില്ല, അപ്പം ഇടയിൽ ബിസ്ക്കറ്റ് എന്തെങ്കിലും കഴിക്കേണ്ട. അപ്പം നമ്മൾ ഫാസ്റ്റിങ് മാറ്റുന്ന ഡ്രിങ്ക് ഞാൻ അന്ന് കാണിച്ചു തന്നല്ലോ എന്താ ഡ്രിങ്കാന്ന്. ഇന്ന് ഞാനന്ന് മാറ്റി, ആ ഡ്രിങ്ക് തീർന്നു. ഇത് ഞാൻ വേറെ ഡ്രിങ്ക് ഉണ്ടാക്കി. ഇത് ഞാൻ ജീരകം വെച്ച് ജീരകവെള്ളം ഉണ്ടാക്കിയതാണ്. നമ്മുടെ ജീരകം അല്ല, മറ്റേ വലിയ ജീരകമല്ലേ, മസാല ജീരകം, ആ ജീരകം വെച്ചിട്ട് വെള്ളം ഉണ്ടാക്കി. 12 hours. അപ്പം ഞാൻ നമ്മുടെ ഫാസ്റ്റിങ് മുറിച്ചിട്ട് അപ്പം നമുക്ക് കഴിക്കാനുള്ള ലഞ്ച് ഉണ്ടാക്കണം. അപ്പം ഞാൻ ലഞ്ച് വേഗം ഉണ്ടാക്കട്ടെ, ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് ലഞ്ച് പ്ലേറ്റ് ഇന്ന് എന്താ എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ലഞ്ച് പ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലഞ്ച് പ്ലേറ്റ്. 2 muttas പൊരിച്ചത്, അതേ ആ കുഞ്ഞു പാത്രത്തിൽ ഞാൻ നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചേക്കണെടുത്തു. അതേപോലെ തന്നെ കാൽ ഭാഗം അവക്കാടും, കാൽ ഭാഗമായിട്ട് എടുത്തുള്ളൂ, അരഭാഗം എടുത്തുള്ള കാൽ ഭാഗം അവക്കാടും കൂടെ എടുത്തു. ഇതാണ് അപ്പം ഇന്നത്തെ നമ്മുടെ ലഞ്ച്. അപ്പം ഞാൻ ലഞ്ച് കഴിക്കുന്നതിന് മുമ്പ് ചച്ചുവിനെ പോയി വിളിച്ച് അവളെ എണീപ്പിച്ച് അവൾക്ക് പാല് കൊടുത്തതിന് ശേഷമാണ് ഞാനിത് കഴിക്കണുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇനി വേഗം പോയി കൊച്ചുപാറുവിനെ ഉണർത്തി അവൾക്ക് പാല് കൊടുക്കട്ടെ, എന്നിട്ട് ഞാൻ വേഗം പോയിട്ട് ലഞ്ച് കഴിക്കട്ടെ. നമ്മുടെ 4th day ഡിന്നറിലേക്കാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോണത്. അങ്ങനെ അവസാനം നമ്മുടെ ചച്ചും അച്ഛനും ഇന്ന് നമ്മുടെ വീഡിയോയ്ക്ക് കൂടെ ചേരുകയാണ്. അവിടെ നോക്ക്, നമ്മുടെ തത്ക്രമത്തിനോട് ഒരായി പറഞ്ഞേ, ഒരായി പറഞ്ഞേ. അപ്പൊ ഇന്നത്തെ ഡിന്നറിനുള്ള സംഭവങ്ങൾ എന്താന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ തന്നെ കാണിച്ചു തരാട്ടോ.
ഇതാണ് ഇന്നത്തെ ഡിന്നറിനുള്ള സംഭവം. ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ ഉപ്പുമാവ് എന്നുള്ളത്, ആ ഉപ്പുമാവിൻ്റെ ബാക്കി ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഉപ്പുമാവും പയറും ഞാനെടുത്തു, പ്ലസ് പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതും ഒരു ഹാഫ് അവക്കാഡോടെ പകുതി, ഒരു കാൽ അവക്കാഡോ എടുത്തു. പിന്നെ ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൈനാപ്പിൾ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ആ ഒരു ജ്യൂസറിൽ അടിച്ചത് രണ്ടുപേർക്കും കൂടെ കൂടി പപ്പാതി എടുത്തു. വരുണ്ണ വീറ്റ് ബ്രെഡാണ്. ഇതേപോലെ നമ്മുടെ പയറും ചെറുപയറും ചീരയും കൂടെ കൂടി തോരൻ വെച്ചത്. അവക്കാഡോടെ ഹാഫ് മുട്ട, മുട്ട ഉള്ളിൽ വെന്തില്ല കേട്ടോ. ആക്ച്വലി എനിക്കിഷ്ടമല്ല അങ്ങനെ വേവാതെ കഴിക്കണത്, പക്ഷേ കഴിക്കുക തന്നെ അല്ലാതെ എന്താ ചെയ്യാം. അപ്പം ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ്. ഇന്നത്തെ അപ്ഡേറ്റ് ഇത്രേ ഉള്ളൂ. ഞങ്ങളപ്പോൾ ഡിന്നർ കഴിക്കാൻ പോണു. ഇന്നത്തെ ഒരു ദിവസം ഇത്രേ ഉള്ളൂ. ഇനി അപ്പം നമുക്ക് നമ്മുടെ ഡയറ്റയുടെ നാളെ കാണാം. അപ്പം അതുവരേക്കും ബൈ. ഒരു ബൈ പറയോ. ആ അവിടെ വെയിറ്റ് നോക്ക് കള്ളൻ. ഞാൻ തൽക്കാലം ഇപ്പം വെയിറ്റ് പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ലാസ്റ്റ് ഡേ വെയിറ്റ് പറയുന്നതാണ്. ബൈ.